1921 ചരിത്രം എഴുതേണ്ട രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ സെമിനാർ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത എൻ്റെ പ്രിയ മിത്രവും സാംസ്കാരിക പോരാളിയും എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട കെ എൻ അധ്യക്ഷം വഹിച്ച കെ പി ഫൈസൽ ഉദവി എൻ്റെ ബഹുമാന്യ സുഹൃത്തും 1921 ചരിത്രം രക്തസാക്ഷികളുടെ ജീവിതം ഇതൊക്കെ പ്രമേയമായി വരുന്ന നോവൽ രചിച്ച പ്രിയപ്പെട്ട റഹ്മാൻ കിടങ്ങേം പ്രിയപ്പെട്ട സീതാലി ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട വാരിയംകുന്തത്തും മലയാള രാജ്യവും എന്ന് പറയുന്ന ഗവേഷണ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് കൂടിയായിട്ടുള്ള എൻ്റെ പ്രിയമിത്രം ഡോക്ടർ മോയിൻ ഹുദവി മലയമ്മ ഹംസഭാഷ അങ്ങനെ പ്രിയപ്പെട്ട മറ്റ് സുഹൃത്തുക്കൾ എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. വളരെ വിചാരിതമായാണ് ഞാൻ ഇവിടേക്ക് ക്ഷണിക്കപ്പെട്ടത്. അതൊരുപക്ഷെ 1921 ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദേശങ്ങളിലൂടെയുള്ള ഒരു യാത്രയുടെ ഒരു പുസ്തകം ഞാൻ രചിക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് മോയിൻ എന്നെ ഈ സെമിനാറിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ എന്ന് വിളിച്ചു. ഞാൻ ആദ്യമായി പറഞ്ഞിട്ടുണ്ട് എൻ്റെത് ഒരു ചരിത്രകാരൻ്റെ വീക്ഷണം അവതരിപ്പിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നതല്ല. ഞാൻ അത്തരം വിഷയങ്ങളെക്കുറിച്ചൊന്നും ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഓരോരുത്തരൊരു ഏരിയ ഉണ്ടാവുമല്ലോ. കാരണം ചില സർഗരചനകളും മറ്റു തരത്തിലുള്ള ചില സാംസ്കാരിക അന്വേഷണങ്ങളുമൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പാണ് ഞാൻ ഈ പുസ്തകം പുറത്തിറക്കാൻ ആഗ്രഹിച്ചത്. പക്ഷേ പെട്ടെന്ന് വളരെ അവിചാരിതമായി പോയ വർഷം ഫെബ്രുവരി മാസം വരെയുള്ള സമയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ നടക്കുമ്പോണ്ട് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ തരുവിലായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനെ ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ കഴിഞ്ഞിട്ട് ഒരു മൺസൂൺ സീസണിലൊക്കെ ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് കോവിഡ് വന്ന് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അത് കഴിഞ്ഞ് അതിലൊരു ചെറിയ അയവൊക്കെ വന്നൊന്ന് യാത്ര ചെയ്യണമല്ലോ. എൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എന്നൊക്കെ പറയപ്പെടുന്ന മലബാർ കലാപം എന്നൊക്കെ പല രീതിയിലുള്ള ആംഗ്ലോ മാപ്പിള യുദ്ധം എന്നാണ് കൂടൂരിൻ്റെ നല്ല രസകരമായ വിശേഷണമാണ് പലതുമുണ്ട്. അതിൻ്റെ ആദ്യ സമ്മേളനങ്ങളിലൊന്നായി ഈ നടന്നിട്ടുള്ള തൃശ്ശൂർ തൊട്ട് പാലക്കാൻ തുടിക അബൂബക്കർ മുസ്ലിയാരുടെ പോരാട്ട ദേശം അതിങ്ങനെ താമരശ്ശേരിയിൽ എത്തി നിൽക്കുന്നതാണ് ഞാൻ എടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത്. എൻ്റെ അപ്പുറത്തേക്കൊക്കെ പോവും കേട്ടോ. 21 പലതരത്തിലുള്ള സമരങ്ങൾ ആലുവാപ്പുഴയ്ക്ക് അപ്പുറത്തില്ലെങ്കിലും വടക്കൻ കേരളത്തിലൊക്കെ ചെറുതും വലുതുമായ ധാരാളം പ്രതിരോധങ്ങളും സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിലേക്കൊന്നും പോകാൻ സാധിക്കില്ല. കാരണം ഇത്രയും ചെറിയൊരു ദേശത്തിൻ്റെ ഗ്രാമങ്ങളിലൂടെ ഉള്ള ഒരു യാത്ര എന്ന നിലയിലാണ് ഞാൻ ഈ പുസ്തകം ആലോചിച്ചു. അത് തന്നെ എഴുതി തുടങ്ങുമ്പോൾ ഉദ്ദേശതലത്തിലല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി അവസാനിപ്പിച്ചേ മതിയാവൂ. കാരണം ഇങ്ങനെ പുസ്തകം ഇങ്ങനെ എന്താ പറയുക, അതിങ്ങനെ അന്വേഷിക്കും തോറും ഇങ്ങനെ അതിൻ്റെ വൈഫല്യം ഇങ്ങനെ കൂടി വരും, ആഴം കൂടി വരും. ഇതൊക്കെ രേഖപ്പെടുത്തി വയ്ക്കിയ പ്രയാസമാണ്. ഞാൻ എഴുതാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ ജന്മം കൊണ്ട് പാപ്പിനിപ്പുറക്കാരനാണ്, ആനക്കയം പഞ്ചായത്തുകാരനാണ്, പൂക്കോട്ടൂരിൻ്റെ തൊട്ടാണ് എൻ്റെ ജന്മദേശം. ഇവിടെയാണ് പാപ്പിനിപ്പാറയിലെ കുഞ്ഞിത്തങ്ങൾ രക്തസാക്ഷിയാവുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് പോത്തുവെട്ടിപ്പാറയിലെ ആ പോരാട്ടമൊക്കെ കഴിഞ്ഞ സമയത്താണ് ഈ പട്ടാളം കടന്നു വരുന്നത്, പൂക്കോട്ടൂരിന് ശേഷം. അപ്പോഴാണ് ഇവിടെ വരികയും ഏതാണ്ട് 16 പേരെയാണ് അവിടെ ഇവിടെ വെച്ച് കൊന്നത് എന്നാണ് അവിടുത്തെ ഒരു ലോക്കൽ ഹിസ്റ്ററി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം. കൃത്യമായി അതിൻ്റെ ഒരു കാലമൊന്നും ആരുടെ കയ്യിലുമില്ല. ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ എനിക്കും കിട്ടിയില്ല. ആ കബറിടങ്ങളൊക്കെ ഉണ്ട്, കുഞ്ഞിത്തങ്ങളുടെ ഉണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇന്ന സ്ഥലത്താണ്
ബാക്കിയുള്ള ആളുകളെ കബറടക്കിയത് എന്നൊക്കെ അറിയാം. എൻ്റെ മുത്തശ്ശന് ഈ 21-ൽ പോരാളികളിൽ നിന്ന് വെട്ടേറ്റതാണ്. എന്നിട്ട് അദ്ദേഹത്തിന് 3 പേരിൽ അറ്റ് തൂങ്ങി. അദ്ദേഹം ഒരു നാട്ടുവൈദ്യന് മന്ത്രവാദിയൊക്കെയാണ്. ആളറിയാതെ സംഭവിച്ചതാണ്. അത് കഴിഞ്ഞപ്പോഴാണ്, പുറത്ത് കുളിച്ചു വരുമ്പോഴാണ്, ഇത് പുഴയിൽ നിന്ന് കുളിച്ചു വരുമ്പോഴാണ് സംഭവിക്കുന്നത്. ആദ്യത്തിന് പെട്ടെന്ന് തന്നെ അവർക്ക് ആളുകളെ ആൾ മനസ്സിലായി. അവരൊക്കെ തന്നെയാണ് പിന്നെ മൂപ്പരെ കൊണ്ടുപോയിട്ട് ചികിത്സിക്കുകയൊക്കെ ചെയ്ത്. പക്ഷേ അതേതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ മുസ്ലിം വിരോധം ഉണ്ടാകാനും അത് കാരണമായില്ല. അദ്ദേഹം മരണം വരെയും മുസ്ലിം ജനവിഭാഗങ്ങളുമായി അടമേറിയ സൗഹൃദം പാലിച്ചിട്ടാണ് ജീവിച്ചത്. അപ്പം ഈ ഒരു ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി പല ദേശങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത ഒരു പുസ്തകം എന്ന ഞാൻ ആലോചിച്ചത്, എവിടേക്കാണ് ഈ ദേശങ്ങളിൽ ഇവർ പറയുന്നത്? എന്താണ് എവിടെയാണ്? ഇപ്പം മറ്റത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോകുമ്പോൾ മറ്റത്തൂര് വെടിവെയ്പ്പ് നടന്നിട്ടുണ്ട്, കുറേയധികം ആളുകൾ രക്തസാക്ഷികളായിട്ടുണ്ട്. എന്താണ് ബാക്കിയുള്ളത്? ഏതൊക്കെ കുടുംബങ്ങൾ ബാക്കിയുണ്ട്? അത് പിൽക്കാല തലമുറയാണ്, അവരുടെ ജീവിതം എന്താണ്? ഇതൊക്കെയാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രമേയമായി എടുക്കുന്നത്. എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? ആ കാലഘട്ടത്തിൽ അതിന് സാക്ഷ്യം വഹിച്ച എന്തെല്ലാമാണ് ആ ദേശങ്ങളിൽ ഇപ്പോൾ ബാക്കിയുള്ളത് എന്ന്. മറ്റത്തൊരു ചെറിയൊരു കാരി എന്ന് പറയുന്ന ഒരു കുടുംബക്കാരുടെ ചെറിയൊരു പള്ളിയുള്ളത്, ഏറ്റവും പുരാതനം എന്ന് പറയുന്ന ഒരു അവശിഷ്ടം അതാ. കുഴപ്പമില്ലാതെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അവര് ഈ കാരി പള്ളി. ഇതിനാണ് ചെറൂർ പടയ്ക്ക് പോയ ഒരു പോരാളി ഇവിടെ നിന്നാണ് പ്രാർത്ഥന നിർവഹിച്ച് ഇറങ്ങിപ്പോയത് എന്നാണ് ആ കാരി കുടുംബക്കാരും പറഞ്ഞു. ആ പള്ളി ഒരുപാട് പ്രത്യേകതയുണ്ട്, നിങ്ങളെപ്പോഴേക്കും പോയി കാണണം. 18-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ആ പള്ളിയാണ്. അത് അങ്ങനെ തന്നെ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. ആ പള്ളിയുടെ മുമ്പിലുള്ള മതിലെന്ന് പറയുന്നത് ചരലും മണ്ണും മാത്രം കുഴച്ചുണ്ടാക്കിയ ആ മതിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു. ചിലയിടത്ത് ചെന്നാൽ അങ്ങനെ കിട്ടും, ചില കുടുംബക്കാരെ ബന്ധുക്കളെയും കിട്ടും, ചിലയിടത്ത് ചെന്നാൽ ഒന്നും കിട്ടില്ല. ഏറ്റവും വേദന ഉണ്ടാക്കിയ ഒരു അനുഭവം എന്ന് പറയുന്നത് തിരുരങ്ങാടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ ആ തിരുരങ്ങാടി പള്ളി വെടിവെച്ച് തകർക്കും എന്ന അവസാനത്തെ ആ ഒരു സംഘർഷത്തിലാണ് അലിമുസ്ലിയാർ കീഴടങ്ങാൻ തീരുമാനിക്കുന്നത്. അതേ പള്ളി തകർന്നുപോയി. ഒന്നും ചരിത്ര സ്മാരകമായി സൂക്ഷിച്ചു വയ്ക്കാൻ ആരും ആഗ്രഹിച്ചതുമില്ല, സംരക്ഷിക്കാൻ അവർ ശ്രമിച്ചതുമില്ല. അത് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. കാരണം 18-ാം നൂറ്റാണ്ടിൽ ഒരു ഗൃഹം വളരെ പ്രയാസപ്പെട്ട് ആ വീട്ടുകാർ ഇപ്പോഴും വാസയോഗ്യമാക്കി തന്നെ അവിടെ നിലനിന്നിട്ടുണ്ട്. വലിയ കുന്നത്തുമായി ബന്ധപ്പെട്ട ആ പള്ളിയും എന്തിനാണ് പൊളിച്ചതെന്ന് എനിക്ക് നിശ്ചയമില്ല. അടുത്ത കാലം വരെ അത് അവിടെ ഉണ്ടായിരുന്നു, മാസങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു. അതിപ്പോൾ പൊളിച്ചു നീക്കി, ചിലതൊന്നും ഒന്നും ഉണ്ടാവില്ല. ഒരിടത്ത് ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോൾ ഞാൻ അവരോട് കുറച്ച് ശോഭിച്ച് സംസാരിക്കേണ്ടി വരുന്നു. ഞാൻ കബറസ്ഥാന ആരാധന പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗക്കാര് അവിടെ രക്തസാക്ഷികളായിട്ടുള്ള ആളുകളുടെ കബറസ്ഥാൻ മുഴുവൻ മണ്ണിട്ട് നികത്തി അതിൻ്റെ മേലിൽ ടോയ്ലറ്റ് പണിതു. അപ്പോൾ ക്രൂരമല്ലേ ചെയ്യുന്നത്? കബറസ്ഥാൻ ആരാധന നടത്തുമോ നടത്താതിരിക്കുമോ എന്നൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തോളൂ. പക്ഷെ ഇതൊരു ചരിത്ര സ്മാരകമല്ലേ? ഞാൻ പറഞ്ഞ ഏറ്റവും തെറ്റുതിരുത്താവുന്ന ഒരു സന്ദർഭം നിങ്ങൾക്കുണ്ട്. ആ രക്തസാക്ഷികളെ പേരെങ്കിലും ആ പള്ളിയിൽ നിങ്ങൾ പ്രദർശിപ്പിച്ച് വെക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഇതൊക്കെ ചരിത്രമല്ലേ? ഇത് നമുക്ക് ആർക്കും അവകാശപ്പെട്ടത് മാത്രമല്ലല്ലോ. അങ്ങനെ ചിലയിടത്ത് വന്ന ഒന്നും ഉണ്ടാവില്ല. ചിലയിടത്ത് വളരെ സമീപകാലത്ത് ചില കബറുകളൊക്കെ മൂടിപ്പോയി. അതിൻ്റെ കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഭീതിയാണ് വളരെ പെട്ടെന്ന് ഈ കബറുകളൊക്കെ അവിടെ നിലനിർത്തുന്നത് വലിയ ആപത്താകുമെന്ന് ആരോ പറഞ്ഞു കൊടുത്തത്ര. അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ ഇട്ട് വെട്ടി മൂടി അതൊക്കെ അവിടെയൊക്കെ വേറെ ബിൽഡിങ്ങുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പണിതതും കണ്ടു. അതേസമയം ഒദായിയിലെ വെടിവെപ്പിൽ മരിക്കുന്ന പട്ടാള ഓഫീസറുടെ
അദ്ദേഹത്തിന്റെ ശവകുടീരം വളരെ കാലം സംരക്ഷിക്കപ്പെട്ടിരുന്നു. അത് സംരക്ഷിക്കുക തന്നെ വേണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായതുകൊണ്ട് ചരിത്ര സ്മാരക അത് അവിടെ പോരാളികളെ വെടിവെച്ച് കൊന്ന പട്ടാള ഓഫീസറാണോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതും അവിടെ തന്നെ നിൽക്കണം. തിരങ്ങാടിയിൽ രണ്ട് മൂന്ന് പട്ടാള ഓഫീസർമാരെ വെടിവെച്ച് കൊന്ന സ്ഥലം, അവരുടെ ശവകുടീരം നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയൊരു ചതുരത്തിൽ അത് പടുത്ത് കെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ വേസ്റ്റും കൊണ്ടിട്ട് തള്ളുന്ന സ്ഥലമായി അത് മാറി. ഇപ്പോൾ താനൂർക്കാർ ഇവിടെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താനൂരിലെ കടപ്പുറത്ത് കുഞ്ഞിക്കാദറിൻ്റെ വീട്, അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. ആ നെയ്ത്ത് ശാല അദ്ദേഹത്തിൻ്റെ വീടിനോടനുബന്ധിച്ച് നെയ്ത്ത് ശാല ഉണ്ടായിരുന്നു. തൻ്റെ കച്ചവട സ്ഥാപനത്തിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തെ ആ ഓഫീസിൻ്റെ വാതിൽ വരെ ഇപ്പോഴും അതേപോലെ ബാക്കി കിടക്കുകയാണ്. അതിനോട് ചേർന്ന് ഇങ്ങനെ കിടക്കുന്ന, നീണ്ട് കിടക്കുന്ന, ഒരു ലായം പോലെ കിടക്കുന്ന ആ സ്ഥലം പിന്നീട് പലതരത്തിലും ആളുകൾ കയ്യേറി, അതിൽ പല ആളുകളും ആ ലായത്തിനകത്ത് ചെറിയ വീട് പോലെയൊക്കെ ആക്കി താമസിക്കുന്നുണ്ട്. അത് സമ്പൂർണമായിട്ടും 1921 കുതിരപ്പന്തിയാണ് അതിൻ്റെ അവശിഷ്ടമാണത്. വലിയ കുഴപ്പമില്ലാതെ ഇപ്പോഴും ഉണ്ട്. ആ വീട്ടുകാരെ, കുഞ്ഞിക്കാദറിൻ്റെ വീട്ടുകാരെ എന്നോട് പറഞ്ഞത്, ആരെങ്കിലും ഈ വീട് ഒരു മ്യൂസിയമായി മാറ്റാൻ സന്നദ്ധരാണെങ്കിൽ അവിടുത്തെ അവകാശി, അവസാനത്തെ അവകാശിയുടെ അവകാശം ഒഴിമുറി വെച്ച് ഞങ്ങൾ സൗജന്യമായി ഈ വീട് നൽകാൻ തയ്യാറാണ് എന്നാണ് താനൂർ അവർ എന്നോട് പറഞ്ഞത്. പക്ഷേ അതിനൊക്കെ ആരാണ് ഏറ്റെടുക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇങ്ങനെ ഞാൻ ഈ പറയ്ക്കാൻ തുടങ്ങിയുടെ പോരാട്ട ദേശം തൊട്ട് ഇങ്ങനെ തൃശ്ശൂർ വരെയുള്ള സ്ഥലങ്ങളിലും ചിലതൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കോട്ടയ്ക്കൽ തന്നെ നിങ്ങൾക്കറിയാലോ, കോട്ടയ്ക്കൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടം നടന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അവിടെ ഒന്നും ബാക്കിയില്ല. ഒരു ഗ്രൗണ്ടാണ്, അവിടെയാണ് ഏതാണ്ട് 300 ആളുകൾ മരിച്ചു വീണു എന്ന് പറയുന്ന കുളത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് കാര്യമായിട്ട് ഒന്നും ഇല്ലാവില്ല. അതേസമയം ചില സ്ഥലത്ത് നമുക്ക് നല്ല അനുഭവങ്ങൾ സമ്മാനിക്കും. അതിലൊന്നാണ് വാഴക്കാട് ടിപ്പു വന്നിരുന്നൊക്കെ നിങ്ങൾക്കറിയാലോ. വാഴക്കാട്ട് ദാറുലുലൂമിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന ഒരു ചെറിയ പള്ളിയുടെ തറയോടെന്ന് പറയുന്നത് ടിപ്പു സംഭാവന ചെയ്തിട്ടുള്ള തറയോടാണ് അവിടെയുള്ളത്. അങ്ങനെ ചിലയിടത്ത് നമുക്ക് നല്ല അനുഭവങ്ങൾ നമുക്ക് കിട്ടും. ക്ലാരിപുത്തൂരിൽ പോയപ്പോൾ ഞാൻ ഈ ചിത്രകലയോടും ശില്പകലയോടും എനിക്ക് ഒടുങ്ങാത്ത ഇഷ്ടമുള്ള ഒരാളാണ്, അഭിനിവേശമുള്ള ആളായതുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മെമ്പറാന്ന് പറയുന്നത് അസാധാരണമായ ചിത്രപ്പണി ചെയ്തിട്ടുള്ളതാണ് അവിടുത്തെ പ്രസംഗ പീഠം. അസാധാരണം എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം ഞാൻ ഡെക്കാൻ പീഠഭൂമി പ്രദേശങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ ബിദറിൽ അവിടുത്തെ സുൽത്താൻമാരുടെ കൊട്ടാരങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ കണ്ട ചില തരത്തിലുള്ള ചിത്രപേരകൾ ഞാനിവിടെ ആദ്യമായിട്ട് കാണുന്നത് ഈ ക്ലാരിപുത്തൂരിലെ ആ ചെറിയ പള്ളി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമ്പറം തങ്ങൾ തറക്കല്ലിട്ട പള്ളി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവിടെ ഈ വെടിവെപ്പിന് സാക്ഷിയായ ഒരു 14-കാരൻ, അയാളെ പള്ളിക്ക് വന്ന കുട്ടിയാണ്, അവനോടെ പിന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് കുറച്ചപ്പുറത്തുള്ള അങ്ങാടിയിലേക്ക് വരെ ഈ വെടിവെച്ച് കൊന്ന വെടി രക്തസാക്ഷികളായിട്ടുള്ള പോരാളികളുടെ പിന്നെ ആയുധങ്ങളും പിന്നെ വാള് അങ്ങനെയുള്ള ആയുധങ്ങളും ഒക്കെ പൊതിഞ്ഞ് കെട്ടി ഇവൻ്റെ കയ്യിൽ വെച്ചിട്ട് ഇവൻ്റെ തലയിൽ വെച്ചു കൊടുത്തു, ഇനി അങ്ങാടി വരെ ഒന്ന് കൊണ്ടാക്കി തരണമെന്നുള്ളൂ. അവിടെ എത്തിയപ്പോൾ പറഞ്ഞു, പോരാ നീ തിരൂർ വരെ ഇത് കൊണ്ടുവരണമെന്നുണ്ടോ, ഈ കുട്ടി മേലാസകല രക്തം പുരണ്ടിരിക്കണ്ടോ അവൻ്റെ കേട്ടോ, ഞാൻ ഇടയ്ക്ക് അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ നിലത്തൊന്ന് കിടന്നു. അപ്പം നിലത്ത് മുഴുവൻ ചോരങ്ങനെ ഒഴുകി പറന്ന് കിടക്കുന്ന പള്ളിയുടെ നിലത്താണ്, കാരണം കൂട്ടക്കുരുതി കഴിഞ്ഞിട്ടാണ്. ആ കറയൊന്നും പറ്റിപ്പോയിട്ടില്ല. അതുമായിട്ട് ഇവൻ തിരൂരെത്താണ്. തിരൂരിൽ നിന്ന് അവനെ പിടിച്ചിട്ട് നേരെ അണ്ടമാനിലേക്ക് നാട് കടത്തുന്നു. 14 അണ്ടമാനിൽ കഴിഞ്ഞ് 28 വയസ്സുള്ളപ്പോഴാണ് തിരിച്ചു വന്നതിന് ശേഷം വിവാഹ ജീവിതമൊക്കെ നയിച്ച ആ കുട്ടിയാണ് അവൻ. അദ്ദേഹത്തിൻ്റെ പിതാ മകനിപ്പോൾ ഉണ്ട്. അപ്പം അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഈ പെര കുട്ടികൾ അങ്ങനെയൊക്കെയുള്ള കുറേ അന്വേഷണങ്ങൾ ഞാൻ നടത്തി.
Matani Nerate, Kayaka Suji Pichitla, even if you delete the perspective on the Parano, the Vara Pradana. E. Varimunda Tinaka Sainatel, Udanatelum, Bellinary Camp in Edgar. Bellinary Camp, I reckon a poralegal day, Sankam of Narada Salamana, Bellinary. If a Bellinary church, and the other one's like on the one's like on. Bellinary put a Muslim man, we do against the Sanato. Or a Purula. Ada musimnya lebih bulu, bulu juga. Orang macam, orang camp ada tala karena, ada hari kena karena, amnu mangane aitu orang, abade kiri bateri polis ini, karena tan sahaja tidak, ini kerjini tari kena, abade camp bocor nawa, orang pemandu manail nanda, ahar sahaja orang oke ini camp ini keti curdu, yaitan de bateri anda aira tolong mahadgal Hindu wibagat terbata, poradikal aira nu, adil nalar wibagum beli dira. Paling itu tu nasi ini lelenda ada tu. Apabila tu nene cekuti inspektor ada, badam kerjanya ni sesam. Ii manjiri anggar ini le, bandar tu ii kalabandi ada, tatin le mule kiri nunu untuk paling itu tu naratna supradana waya pasangam. Ia orang kumun kelipi orang ini dekak orang. Aduh, orang tu, adiah tu bandi, abes tuod gudi. Adiyatinda prasangam, yaitu wangiya, anugerah kita ilum, dalit jenayu bahagangan, badan kuduran. Aduh, kahara nanda cale. Ii dalitere, ii feudal, nangkalaar. Ii feudal, prabuddhatne, edhle narakna, alengil, British kar, tangi nurtuna, feudal, vevastha ke edhle narakna, uru karabhamai duunde. Aa yuddhatinda, antimamaya, vijayam. Ini poraanikal kahaninggil, aduud gudi, nyanggalum, bimochitaragum, yenna uru valiya pradista, dalete jenewi faganggal, bicu puratiyadu gunda ana, atimanggalay pora jiwikina, ayirakanakine dalidar, ini samarate, ini yudatte, ini poraatate, pintu nakyanandaaya karena. Unda nerite keiroka pernah boli, dina biakya nenggalan. Ini daripada buku-buku yang kita, nama kita, air itu, tulah air itu, ribut itu, untuk ni, jangan beda ni, orang buat parade. Nggak kita bertalu, kita bertilang gelum. Nggak kita rakyat, nggak kita rakyatnya, perasaan yang luar, nggak kita, apa pun yang kita ada, beda ni bicara, paraya diri kita, nggak berubah mila. Ini kali kita tu, dua mahajahadagel, rakyatnya perasaan yang kita, kerana boi. Ia kerana bahaya, ini jahat, naikkan, naeda kemari mai, untuk bandar peranan itu, jangan serumicu, jangan perayaan, abrul perayaan, agri itu, tuh perangan itu, air itu, tulah air itu, diriwa tuh, nende, uru nuutan di luar, kerana tuh bohong bo, air ekta sahiti gade, evide engil bicuk, orang orang bicuk, untuk nengal, ini jahat, naikkan, mai itu, nende pernah, asa bahaya pudgian, sattem pernah bahaya pudgian, ah. Samaritha pintu orang kian angil, jangal orang bankil perikil kumuh yenna, balad eh, banyak kunundeh naan jan, ini nak kucu, yeni kie manusia ini karya, ente datar angil, jangal keterciatan diri tam, hati diri yang segeri kianam, daya, rangani ana. Perti itu, alwa pura kya pura teke boyal, baliya puruoga mana wadi garaane, yenna karida perda, idette garam samskari kya pravartha garam beri. Hindu Muslim lekhade aitana, ini Malabar samarite karn. Nampul abre padi parayan abre kaler yang botong dan kahiyu lah. Karena, abrak anggane guru dharane aana wangnu cernudah. Aduh tiritti edai, bodu boda tni itar itulori tiritt kundu berinal la sramangal, nara mila. Berudu janda ne paribu, ha hati sih anggane indaiyo, ingen indaiyo na abri dene jujur. Pra urkene orsa. Anginnya mana? Aluah pergi ke apa tahu cerita orang anginnya mana? Padok ke adinnya ke perayaan gelu? Yeri kau tu? Nyalah aluah itu Kerala dene Kerala ya bodoh samuhat dene Mumbai, carca cian, nurla, uru, ini perayaan uru guide book, atreyo tu, atreyo. Kalau berdegi ne perayaan betul lah. Pemandu tu re, ingin re sambo naranu video pun naranu naranal.
Aruba pura ke apur orang ada, berdeanu matatu, rengenya pura ke itu anjuk kili, le? Jatuh sahaja orang orang matatu nuan ini dia kaji, matatu ni lala. Apa inna sarat itu udah kengal nuarana saratna, ini pura ada tiada ke bau nuaratu anu, ini parainya, ini peradanya maya, ini padiyum, agriamu undere nene kandu. Anade. MP Narayana Menon deh, entuh nukilah garis itu usah jane. MP Narayana Menon deh, urik kaiyat serang kiri gitan berdi. Ini pusat itu buka nanti, ada nurik kaiyat serang gitan berdi, anu kiri deh, ini ke umum gitu illah. Celer deh, ipo kaprat jane boypo. Orde Krishna Kumar nuorinna ad. Adi amma Menon deh paranya urik garim. Ii ceror cintu mai bandapetu kundalah partil. Parainna, nyanggalor ikaaran awalnya bocchu enanlo parainde. Nyaan sah itering garam, nyanggalor ay rehgalor muluan bocchu cito menike, anggani urip peri dewre kanta tan kardinje tila enanan enoda adiem parna. Adem boleh, manggala kawilagatte jenapo, abudte, iparte, ah kawilagatte, urip aja, adem barar budu ikinan, adiem parna kariam. Nyanggal Musliman mari buat beriya sahulah tu lelaku. Cempa sehari tanggal de, pakniyum, an akarate, covid agatte, tambriati yun damil. Serike pernah, uru sahodari mari pohre ulas neha bandam, awir bolar tuyum. Abre, I ahar saadan engal endu bisitma I ahar saadan munda kiyarum. Tande sahodari ke, cempa sehari tanggal de, pakniya itla tande sahodari ke. Adalah nelayan jadirno, etikian jadirno, ini paraimbo, cempa ceri, tanggal, adine itu terbudi engkau tamat sirun daganam lalu, mangga da kujat, tenar, lada engene sambung kiri. Cerdum nam koru, kari mai regulonum kiri lah. Ina cerdut adi lebih mau gue ini. Penene pusam, ini iribati ondo mai bandar petir kunte nanati tulah. Padana anyeshanangal nadatiya bekkidi galuda jibidat tuludayum, abrada musagangaludayum ulle yatra gudiyan. Kau, ena samjor tolam, ini pradeshadu jibikinna ena samanjor tolam, parakyan tuludya abuwakar musliyari mai bandar petu kondula karyengal lepe magana mengel, kure anyeshanangal daratam, anyeshanangal kedeilana, moinde ujul maya pusagam ena kahil kitan. Anginnya ni, jangan ada desa tu kibol. Pina desa tu pergi, awalnya pergi, awal tu karyawan laku pelik. Adine, saya kudel awal tu local history, inda ananda, adine victim site ala algal, ane sahiti ayah algal dek pilkara dalam ura, dekta sahiti kala pilkara dalam ura, parikan duriya bokarum siler dek, rende beri kuting dek, lebari nampu kanan sahdi kile, rende beri ane jangan adine, windy awalnya pergi kanan jangan jitu, apa abri le tila, karyawan laku awal pergi. Adakah pertanyaan katilah seri itu? Katilah seri itu magal. Adiham, kahari kele, wassanggal, ribuan wassanggal kahari kele kan boleh. Bagi ada Arabi korang jinndan, abrata principle aichu kurukenda mahaanatil. Anak tercari ane dikian aite, parda itu, ini bahaya mini, kahari kele itu nudu bare, ebudegin terjadi anu paranje tana diate. Franch adiribesa perdesa maitla, kahare kelede, adhe adhe, dikinna abre anu wassanggalolam, jiwikinna, abudeng nana, iparte hi magal, aku jine garbandari kinna de, adhikanya abudeng pohonna dini selesa mana, iwar jinicud. Iure hi kahare keleke, tanne pidawu boya kahare ketata kurcula, cile ormagal umme ka parni danna cile ormagal, jane wahi pangatu. Iure dhamur kahare kelede. Pudakatri itu mana? Pudakatri itu badannya ulur lekang tu. Pudakatri itu kalau pernah pudakatri itu badannya ulur lek ke boyar ulur uru ceria gramat terlarnya jatuh tu telinga telinga siri itu orang na momentum muncul hari ini MP Narayana Menon ini berdiri ni. Abu itu berjuai MP Narayana Menon itu berdiri pergi dia. Badannya ada tak ada tanah ada berjuai. Adik boleh kau tu kerana mai uru karyam. Ipa modi kunjat itu Brahma itu tuh nampu diri pada. Adanya tuh nampirikar itu ada murai enda. Adanya jangan adanya tuh nampirakutiya kandi kandati.
അദ്ദേഹത്തിന്റെ പേര് ബ്രഹ്മദത്തൻ എന്നാണ്. ആ ബ്രഹ്മദത്തൻ ഇപ്പോ വെച്ചൂർ പശുക്കളുടേതായ ഒരു പ്രത്യേക ഫാം നടത്തി അദ്ദേഹം ജീവിക്കുകയാണ്. ബ്രഹ്മദത്തൻ മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമൂതിരിപ്പാടെന്ന് പറയുന്ന തൻ്റെ മുത്തച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി ഗവേഷകർക്കും വായനക്കാർക്കും വെറുതെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണിപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ അഭിമാനത്തോടു കൂടിയാണ് തൻ്റെ പിതാമഹനെ ബ്രഹ്മദത്തൻ ഓർക്കുന്നത്. എന്നാൽ അത്ര അഭിമാനത്തോടു കൂടി ഓടിക്കുന്നത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിനെ കുറിച്ച് സംസാരിക്കുന്ന ആരെയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആ മന, അദ്ദേഹത്തിൻ്റെ അമ്മ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഒരു ജാലകത്തിലൂടെയാണ് തൻ ഇങ്ങനെ നോക്കി നിന്നിട്ട് എൻ്റെ മകനെ കൊണ്ടുപോകല്ലേ എന്ന് പട്ടാളക്കാരോട് അലമുറയിട്ട് വിളിച്ച് പറയുന്ന ആ അമ്മ നിന്ന് ആ ജനവാതിലൊക്കെ ബാക്കി നിൽക്കുന്ന ആ വീട് അങ്ങനെയൊക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടെ മൂഴിക്കുന്നത്തിൻ്റെ പോരാട്ടങ്ങളെ കുറിച്ച് അഭിമാനിക്കുന്ന ആരും തന്നെ ഇല്ല. മിക്കവാറും അവരൊക്കെ വല്ലാതെ മാറിപ്പോയി. രാമൻ നമ്പൂതിരിയുടെ വഴിയിലൂടെ ഞാനൊരു അന്വേഷണം നടത്തി നോക്കി. പൂന്താന രാമൻ നമ്പൂതിരി അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയിരുന്നു. ആ ഗ്രന്ഥം എന്താ, പൂന്താനം വൈകുണ്ഠെന്നോ, വൈകുണ്ഠം എന്നുള്ള പേര് അതിലുണ്ട്. പൂന്താനം വൈകുണ്ഠെന്നോ മറ്റാണ് പേര്, എനിക്ക് കാണാൻ പറ്റിയില്ല. അത് കുടുംബക്കാർ തന്നെ ചുട്ടരിച്ച് കളയുകയാണ് ചെയ്തത്. മാത്രമല്ല അവരുടെ രാഷ്ട്രീയം വല്ലാതെ മാറിപ്പോയതുകൊണ്ട് പൂന്താനം രാമൻ നമ്പൂതിരി എന്ന് പറയുന്ന വാര്യംകുന്നത്തുമായിട്ടൊക്കെ വലിയ തോതിൽ സൗഹൃദം പുലർത്തുകയും ആ പോരാട്ടത്തോടൊപ്പം നിൽക്കുകയും ഗറില്ലകളുടെ ഒളിത്താവളങ്ങളിൽ നടന്ന സുപ്രധാനമായ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്ത അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചാൽ നിങ്ങളെ ആ വീട്ടുകാർ പടി ഇറക്കി വിടുമെന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം. അങ്ങനെയാണ് രാമൻ നമ്പൂതിരി. അതേപോലെ ഇളയ നായര് നിങ്ങൾക്കറിയാലോ, അരക്കുറിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എന്താ പറയുക, നിലം പതിക്കാറായി നിൽക്കുന്ന ആ വലിയ എട്ട് കെട്ട്, അതായിരുന്നു ഈ മണ്ണാർക്കാട് നായന്മാരുടെ ആ തറവാട്. ആ തറവാട്ടിലെ ഇളയ നായർ വലിയ പോരാളിയായിരുന്നു. അദ്ദേഹം ജയിൽവാസം അനുഭവിച്ച ആളാണ്. ഇളയ നായരെ കുറിച്ചും കുറേ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് എനിക്ക് കാര്യമായി ഒരു പിടുത്തവും കിട്ടിയില്ല. അതുപോലെ വാര്യംകുന്നത്തിൻ്റെ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ച പണ്ടിയാട് തെക്കേക്കളം നാരായണ നമ്പീശൻ അങ്ങ് അപ്രത്യക്ഷനാവുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം ജന്മദേശത്തേക്ക് തിരിച്ച് വരികയുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും കൂടുതലായി മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. അവിടെയൊക്കെ പോയി അന്വേഷിച്ചു. തെക്കേക്കളത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ താമസിച്ചിരുന്ന വീടിപ്പോഴില്ല, മറിച്ച് എനിക്ക് തോന്നുന്നത് ഒരു ഫാം ഹൗസ് എന്ന രീതിയിൽ നിലനിർത്തിയതാണ് ഇപ്പോഴത്തെ തെക്കേക്കളം. അതിലായിരിക്കാൻ സാധ്യത ഒരു താമസിച്ചു. ആ തെക്കേക്കളം തറവാട് വാങ്ങിച്ച ആളുകൾ എന്നോട് പറഞ്ഞത് അവിടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നുവെന്നാണ്. അപ്പൊ ഈ നാരായണ നമ്പീശൻ നൂറുകണക്കിന് ഹിന്ദു, അങ്ങനെയാണല്ലോ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഈ കാര്യങ്ങൾ വിഭജിക്കുന്നതെങ്കിൽ, നൂറുകണക്കിന് ഹിന്ദുക്കൾ, അത് പ്രഭുക്കന്മാരായിട്ടുള്ള ആളുകൾ, ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്ന ആളുകൾ വരെ ഈ പോരാട്ടത്തോട് ഐക്യപ്പെട്ട നൂറുകണക്കിന് ആളുകളുടെ പേരുകൾ ലഭ്യമാണ്. ഇപ്പം ഞാനിപ്പോൾ താമസിക്കുന്ന എടപ്പാളിലെ പിന്നെ കാവിൽ അപ്പുനായർ എന്ന് പറയുന്നയാൾ അദ്ദേഹം പോരാളികൾക്ക് ഒപ്പം നിന്ന ആളായിരുന്നു കാവിൽ അപ്പുനായർ. ഇങ്ങനെ നൂറുകണക്കിന് ആളുകളുടെ പേരുകൾ ലഭ്യമാണ്. എന്നാൽ ഇതിലൂടെ ഒന്നും പൂർണ്ണമായി ഇവരുടെ ജീവിതത്തിലൂടെ ഒന്നും കടന്നു പോകാൻ സാധിക്കില്ല. ഒന്നാം സമയത്തിൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ ആയിരക്കണക്കിന് പേജൊക്കെ വേണ്ടി വരും, എല്ലാ രേഖകളും പരിശോധിക്കുക. പിന്നെ എൻ്റെ ഒരു പണിയുമല്ല അത് കേട്ടോ, ഞാൻ ഗവേഷകനേ അല്ല, ഗവേഷണവുമല്ല എൻ്റെ വിഷയം. മറിച്ച് ചരിത്രത്തോടും സാമൂഹ്യ ശാസ്ത്രത്തോടും ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, കഥയും കവിതയും ഒക്കെ എഴുതുന്ന ഒരാൾ എന്നുള്ള നിലയിൽ, ഈ ദേശങ്ങൾ അതിൻ്റെ വൈകാരിക മുഹൂർത്തങ്ങൾ ചിലയിടത്തൊക്കെ എത്തുമ്പോൾ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏറ്റവും അടുത്ത ഞാൻ പോയത് ഈ
Kotandaram enna parna salathodu chethu dalidu vibhagathil patta aalukale Muslimanmare aanu enna thettu dharichittu vidiyichu konnu enna ekke Kodurine pola aalukalokke parannundu. Charitra pusthakam nokkum ketto njane ichukokkinte rekhakalokke pasuvikkam ennu thanneyanu njan parayunnu endinichal ഏറ്റവും ചുരുങ്ങിയത് ആ ദേശങ്ങളുടെ പേരുകളെങ്കിലും നിങ്ങൾക്ക് ലഭ്യമാകും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായി വ്യാഖ്യാനിക്കാം. എന്തിനെ പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അവരയക്കുന്ന ബ്രിട്ടീഷുകാർ അയക്കുന്ന ചില ടെലഗ്രാം ഇങ്ങനെ ഒരു ആക്ഷൻ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരയക്കുന്ന ചില ടെലഗ്രാം സന്ദേശങ്ങളൊക്കെ ചിലപ്പോൾ ആ ദേശങ്ങളിലേക്ക് പോകാനുള്ള ഒരു വഴികാട്ടിയായി മാറും. അങ്ങനെ പറഞ്ഞാണ് കോട്ടാന്തരം. അത് കോട്ടാന്തരമല്ല, കോട്ടാന്തരത്തിൽ നിന്ന് കുറേ അപ്പുറത്ത് ചെറുകാവ് പഞ്ചായത്തിലെ പറവൂർ എന്ന് പറയുന്ന സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു പണിക്കന്മാരുടെ വീട്ടിൻ്റെ മുമ്പിൽ വെച്ചാണ് 12 പേരെ വെടിവെച്ച് കൊല്ലുന്നത്. അതിലൊരാൾ രക്ഷപ്പെട്ടു. വെടിവെച്ച് കൊന്നത് മുട്ടയടിച്ച ആളുകൾ, അവർ മുസൽമാന്മാരാണ് എന്നങ്ങ് ഉറപ്പിച്ച് അവരെല്ലാവരെയും വെടിവെച്ച് കൊല്ലുകയും അവിടെ സ്മാരകങ്ങളൊന്നും നിർമ്മിക്കാൻ ഒക്കുകയില്ല. കാരണം ഈ വീടിൻ്റെ മുറ്റത്ത് പറമ്പിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഇരഞ്ഞി മരത്തിൻ്റെ ചൂട്ടിൽ വലിയ കുഴിയെടുത്താണ് ഇവരെയൊക്കെ തന്നെ കബറടക്കിയത്. ആ സ്ഥലം ഇപ്പോൾ കുടുംബക്കാർ വിട്ടുകൊടുക്കാൻ സാധ്യത അല്ലാത്തതുകൊണ്ട് ആ സ്ഥലം ഇനിയൊരു ചരിത്ര സ്മാരകം എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് പറവൂരിലെ ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ ഒരു സ്റ്റേജ് ആ പോരാളികളുടെ ഓർമ്മയ്ക്ക് മുമ്പ് സമർപ്പിക്കുകയാണ് തോന്നുന്നു. അതിൽ നല്ല കൗതുകകരമായ രസകരമായൊരു കാര്യം, നിങ്ങൾക്ക് നാളെ സർഗരചനയൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഉള്ള നല്ലൊരു രസകരമായൊരു അനുഭവം കൂടി അതിൻ്റെ പറയലുണ്ട്. അതിൽ ചാത്തൻ എന്ന് പറയുന്ന ആൾ രക്ഷപ്പെടുന്നത് അയാൾ മുടി നീട്ടി വളർത്തിയത് കൊണ്ടായിരുന്നു. നല്ല മുടി നീട്ടി വളർത്തി പൂക്കൂട്ടൊരു കലാപം കഴിഞ്ഞിട്ട് അവിടെ അവിടെ കലാപകാലത്ത് അവിടെ പണിയെടുക്കുകയായിരുന്നു. അപ്പോൾ കലാപം വല്ലാതെ പടർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ന് പണിയെടുക്കുന്ന വീട്ടിലെ ആചാര്യം ഇവരെ ഇവരെ കൊണ്ടുവന്ന് ഏതാണ്ട് കൊണ്ടോട്ടിയുടെ അതിർത്തി വരെ കൊണ്ടാക്കി കൊടുത്തു. അങ്ങനെ വന്നു. അവിടെ മോഡൻ നെല്ലിൻ്റെ വിളവെടുപ്പ് കാലത്താണ് അവിടെ ആ വെടിവെപ്പ് നടക്കുന്നത്. അത് ജിങ്ങമാസത്തിലാണെന്ന് അവർ ഓർക്കുന്നുണ്ട്. ഈ ചാത്തൻ മുടി നീട്ടി വളർത്തിയത് കൊണ്ട് അയാളെ പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് പട്ടാളക്കാർ തള്ളി മാറ്റിയെന്നാണ് ചാത്തൻ തന്നെ തൻ്റെ പിതാവായ നീലകണ്ഠനോട് പറഞ്ഞത്. ചാത്തൻ 110 വയസ്സ് വരെ ജീവിച്ചു. ചാത്തൻ തൻ്റെ അച്ഛൻ നാവുട്ടിയുടെ രക്തസാക്ഷിത്വത്തിന് സാക്ഷിയാവുകയും ചെയ്തു. ഇതൊരു വലിയ സംഗതിയാണ്. ഇത് കൊണ്ടുവരുന്നത് തൂവൂർ കിണറിനെ വെച്ചുകൊണ്ട് ചില കള്ളക്കഥകൾ മെനഞ്ഞെടുക്കുന്ന സംഘപരിവാരത്തിന് മുമ്പിൽ വയ്ക്കാവുന്ന ഒരു വലിയ ചരിത്രമാണ് ഈ ചെറുകാവിൻ്റെ ചരിത്രം. എന്നാലോ തൂവൂർ ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് കാര്യമായി ഒന്നും കിട്ടിയതും ഇല്ല കേട്ടോ. അവിടെ ഇങ്ങനെ വലിയ തോതിൽ 100 ആളുകളെ കൊന്ന് കിണറ്റിലിട്ട് മൂടി എന്ന് പറയുന്ന ആ കിണർ അന്വേഷിച്ചു പോയി. ആ കിണറ്റിലിട്ട് മൂടി എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ കുടുംബക്കാർ ബാക്കി വേണ്ടേ? എനിക്ക് കാര്യമായി ഒന്നും കിട്ടിയിട്ടില്ല. ചില കലാപങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെയോ അല്ലെങ്കിൽ പട്ടാളത്തിന് ഉറ്റി കൊടുക്കുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും കലാപകാരികൾ പലയിടത്തും കൊന്നിട്ടുണ്ട്. അത് ഹിന്ദു എന്നോ മുസ്ലിമോ ഒന്നും നോക്കിയില്ല. അതൊക്കെ ഒരു ആ ഗറില്ലകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ അത് ശരിയായിരുന്നു. വ്യാഖ്യാനങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാമെങ്കിലും അവരെ പെട്ടെന്ന് ശരിയായിരുന്നു. കാരണം പോരാട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറ്റി കൊടുക്കുമ്പോൾ ചില തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതെനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഇതെനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു ദേശങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് എൻ്റെ പുസ്തകം. അതിസൂക്ഷ്മമായ ചരിത്രമൊന്നും കടന്നു വരുന്നില്ല. കാരണം എല്ലായിടത്തും കൊല്ലങ്ങളൊക്കെ തമ്മിൽ ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ എല്ലാ ഭാഗങ്ങളിലും നിലനിൽക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നാലും ആവുന്നിടത്തോളം പിൽക്കാല തലമുറയെ കണ്ടെത്തുകയും ഈ കബറടക്കിയ ചില പള്ളികൾ ബാക്കിയുണ്ടെങ്കിൽ അതേ രൂപത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യാത്രയാണ്. വലിയ പുസ്തകമാകുമ്പോൾ വില കൂട്ടേണ്ടി വരും. അപ്പോൾ ആളുകൾ വായിക്കില്ല. ഈ പുസ്തകം ഞാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ കൊണ്ട് വായിപ്പിക്കാൻ പറ്റുമോ എന്ന ആലോചനയിലാണ് ഞാൻ ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. 1921 പോരാളികൾ വരച്ച ദേശ ഭൂപടങ്ങൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. തീർച്ചയായിട്ടും ഏപ്രിൽ പകുതിയോടുകൂടി ആ പുസ്തകം നിങ്ങൾക്ക് ലഭ്യമാകും. അതിൽ എനിക്ക് വലിയ നന്ദിയും കടപ്പാടുമുണ്ട് പ്രിയപ്പെട്ട മോയിനോട്. കാരണം അദ്ദേഹത്തിൻ്റെ ചില പഠനങ്ങളും അന്വേഷണങ്ങളുമൊക്കെ എനിക്ക് ഈ യാത്രക്കിടയിൽ ഒരു വൈക്കരിയായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനേക്കാളും നന്ദി രേഖപ്പെടുത്തി കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.